Pandiru kulambetta parayikkum ammani Enniyal theeratha thangalil inangatha Sandhathikale nondu pettu Pandiru kulambetta parayikkum ammani Enniyal theeratha thangalil inangatha Sandhathikale nondu pettu ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്ന് തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി മൃതിയുടെ കറുത്ത പിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാലുതകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി പറകിപെറ്റ പന്തിരുകുലത്തിലെ വരരുചിപ്പഴമകാക്കുന്ന പാണൻ, തുടികൊട്ടി പാട്ടുപാടുന്ന പാണൻ, ആധുനിക സമൂഹത്തിൽ ഞാൻ സുപരിചിതനല്ല. ഈ അവസരത്തിൽ ഞാൻ എന്തിനെ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടാവാമല്ലേ. ചരിത്ര സത്യങ്ങളുടെ ചുരുളഴിക്കാൻ നഷ്ടപ്പെട്ട ആത്മബോധത്തെ തുടികൊട്ടി പാടി ഉണർത്താൻ ഞാൻ എത്തിയിരിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ കാമ്പ് നഷ്ടപ്പെട്ട ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടു വരുന്നുണ്ട്. പൗരാണിക ബോധമില്ല, ചരിത്രാവബോധമില്ല, സാഹിത്യവും കലയും വേണ്ടേ വേണ്ട, പത്രാസിനോ ഒരു കുറവുമില്ല. തടിച്ച പുസ്തകവും തോൾ സഞ്ചിയുമായി ഇവിടെ കുറെ പേരുണ്ടല്ലോ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ. അവർ വിദ്യാഭ്യാസ വിചക്ഷണന്മാരല്ല, വിദ്യാഭ്യാസ വിലക്ഷണന്മാർ. പണ്ട് നിലവിളക്കിന്റെ തിരിവെളിച്ചത്തിൽ തമ്പുരാൻ എഴുതിയുണ്ടാക്കിയ പാഠങ്ങളുണ്ടല്ലോ. ഒന്നാം പാഠങ്ങൾ ഏത് തമ്പുരാൻ? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ പാഠങ്ങളെ കാറ്റിൽ പറത്തിയും മൂല്യബോധത്തെ പടിയിറക്കിയും കൈരളിയുടെ നവമുകുളങ്ങളിൽ കഥയില്ലായ്മയുടെ പാഠങ്ങൾ പടച്ച് ഭാഷയെയും ശാസ്ത്രത്തെയും ഉത്കണ്ഠകളിലേക്കും അറിയപ്പെടാത്ത അസ്ഥികളുടെ ആഴങ്ങളിലേക്കും കൂപ്പുകുത്തിച്ച സംഘരക്ഷോവർഗ നായകൻ ദാ വരുന്നു. ജൽപ്പനങ്ങൾ കേട്ടുകൊള്ളുക. അല്ല, കഥയില്ലായ്മയുടെ കഥ പറയുകയായിരുന്നേ. കഥയോ? ഞാൻ പറയാ, കഥയാണേലും കഥയില്ലായ്മയാണേലും ഞാൻ പറയാ. ശരി, നടക്കട്ടെ നടക്കട്ടെ.
കഥയ മാമ കഥകളതി സാദരം കാരുണ്യവാരിതേ ശ്രീപദേ ദൈവമേ എന്തുവായത് എഴുത്തച്ഛനാണ് പോലും എഴുത്തച്ഛൻ ഇതാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അലരിത്തറയിൽ കുമ്പിട്ട് മലവായി തൊഴുത് ഒരു കഥാരൂപമേ ഞാൻ പറയാം കഥ ഞാൻ പറയാം ഒരിടത്തൊരിടത്ത് മൂന്ന് രാജകുമാരന്മാരുണ്ടായിരുന്നു ആദ്യത്തെ ആൾ ജനിച്ചിട്ടേയില്ല മറ്റു രണ്ടുപേർ അമ്മയുടെ വയറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല ഇവർ മൂന്ന് പേരും കൂടി ഭാവിയിൽ ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു അവർ മൂന്ന് കൊട്ടാരങ്ങളിൽ താമസിച്ചു ആദ്യത്തെ കൊട്ടാരത്തിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല മറ്റു രണ്ട് കൊട്ടാരങ്ങൾക്കോ ചുവരുകളോ തറയോ ഉണ്ടായിരുന്നില്ല അവർ മൂന്ന് പേരും കൂടി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അതും സ്വർണ്ണ പാത്രത്തിൽ മുന്നാഴിയരി മിച്ചം വെച്ചു മുന്നാഴിയരി പാകം ചെയ്തു മിച്ചം വെച്ചു പാകം ചെയ്തു വല്ലതും മനസ്സിലായോ ഇല്ല അല്ലേ കഥയാണേൽ ഇങ്ങനെ ഇരിക്കണം ഒന്നും മനസ്സിലാവരുത് ദേ വരുന്നുണ്ട് ആനന്ദഗുരു പാരമ്പര്യവാദി അറിവിന്റെ പടു അഭിവന്ദ ഗുരു ഇനി ശരിയാവില്ല വാ കഥയില്ലായ്മ പോയോ പോയത് നന്നായി എനിക്കിനി സ്വസ്ഥമായി കവിത ചൊല്ലാമല്ല കവിത ആരംഭിക്കുന്നതിന് മുമ്പ് കവിതയുടെ ആശയപ്രതികരണത്തിനും പ്രശ്ന സാധൂകരണത്തിനും വേണ്ടി ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരെവിടെ ഞങ്ങൾ സൂത്രധാരന്മാർ സൂത്രത്തിൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ ഈശ്വര നിയോഗത്താൽ സന്നിഹിതരായവർ നിങ്ങൾ എന്താണ് തിരയുന്നത് ഗുരു ഭാഷ കളഞ്ഞുപോയി അക്ഷരങ്ങളും കൈമോശം വന്നു ഗുരു നഷ്ടപ്പെട്ട ഭാഷയെയും അക്ഷരങ്ങളെയും കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ ഗുരു അന്വേഷണത്തിലാണ് നന്ദി മലയാളമേ നന്ദി ഭൂമിയിൽ ഇത്രയേറെ നിറങ്ങൾ നിറച്ചു ഭൂമിയിൽ ഇത്രയേറെ നിറങ്ങൾ നിറച്ചതിന് ചോര ഇത്രയേറെ ചുവപ്പിച്ചത് ഇലയിൽ കാടും മഴയിൽ ആകാശവും മണത്തിരിയിൽ നക്ഷത്രവും നിറച്ചു ഇപ്പോൾ ഇതാ ഭാഷ
നഷ്ടപ്പെട്ടു. ഗുരു ഭാഷ നഷ്ടപ്പെട്ടു. നന്ദി മലയാളമേ നന്ദി. വാക്കുകളിൽ ഇത്രയേറെ അർത്ഥങ്ങൾ നിറച്ചതിൽ, തീയതികളിൽ ഇത്രയേറെ ചരിത്രം നിറച്ചതിൽ, ഇന്നലെയും ഇന്നും ഇന്നിൽ നാളെയും ഒളിപ്പിച്ചു വെച്ചതിന് ഇപ്പോൾ അക്ഷരവും നഷ്ടപ്പെട്ടു. ഒരു അക്ഷരവും നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. കൂട്ടരെ, ഞാൻ ചൊല്ലാം കവിത. ചെമ്മനും ചാക്കോയുടെ കവിത, ഒടിഞ്ഞവില്ലെന്ന കവിത. സൂത്രധാരന്മാരെ, വന്ദന ശ്ലോകം. പാഗർഥാവിവ സംവൃത്തം പാഗർഥ പ്രതിപത്തയെ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരം. ഒടിഞ്ഞ വില്ല്, ഞാൻ ഏകലവ്യൻ, അറിവിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിച്ചവൻ, പണ്ട് അറുത്തെടുത്ത തള്ളവിരലിന്റെ മുറിപ്പാട് ഇനിയും ഉണങ്ങിയിട്ടില്ല. മരണത്തിന്റെ ഖഡ്ഗം എന്റെ ശിരസിന് മുകളിൽ ഇപ്പോഴും തൂങ്ങി നിൽക്കുന്നു. എങ്കിലും ഞാൻ എത്തിയിരിക്കുന്നു ഒരു ജ്ഞാന ഭിക്ഷുവായി. ഞാൻ ചൊല്ലിത്തരാം അറിവിൻ കവിത. ഏതാണ്ടൊരഞ്ചു മിനിറ്റ് പഠിപ്പിച്ചു സീതാസ്വയംവരം എന്ന പാഠം. പാഠം തുടർന്നു വായിക്കാൻ പറഞ്ഞിട്ട് ഈടി വലിക്കുവാൻ ഒഴിവാധ്യ. വിദ്യാലയത്തിൻ പരിശോധനയ്ക്ക് വന്നെത്തി ഇൻസ്പെക്ടർ ഈ മുഹൂർത്തം. ഓടിയണയുന്നു വാധ്യ നിശബ്ദത. ഓടിയെത്തുന്നുടൻ ക്ലാസിലും കൈചൂണ്ടി രാജന്റെ നേർക്ക് ചെന്ന് ഇൻസ്പെക്ടർ ത്രയംബകം വില്ലടിച്ചതാകെ. കൈചൂണ്ടി രാജന്റെ നേർക്ക് ചെന്ന് ഇൻസ്പെക്ടർ ത്രയംബകം വില്ലടിച്ചതാകെ. ഏറ്റവും വിഷണ്ണനാം കുട്ടി ഇൻസ്പെക്ടറോട് എങ്ങിക്കരഞ്ഞോതി, ഞാനല്ല സാർ. നെറ്റ് ചുടിക്കുന്നോര് ഇൻസ്പെക്ടർ തൻ മറപറ്റി നിൽക്കും സാറ് വേഗമോതി. നല്ലൊരു പയ്യനാണ് ആയവൻ നിശ്ചയിക്കാൻ അവൻ പോകില്ല സാർ. സൂത്രധാരന്മാരെ, നല്ലൊരു പയ്യനാണ് ആയവൻ നിശ്ചയം പോകില്ല സാർ. ദോഷം കലർന്നോര് ഇൻസ്പെക്ടർ തൻ മുന്നിൽ വന്ന് ഒതുന്നു ഹെഡ്മാസ്റ്റർ ആദരവായി, ഇല്ലില്ല ഇവിടെ ഒരു കുഞ്ഞു ഇതേവരെ വില്ലൊടിച്ചിട്ടില്ല നിശ്ചയം. തെറ്റിദ്ധരിച്ചതാകാം ഭവാൻ, സംഭവം മറ്റൊരു സ്കൂളിലേതായിരിക്കാം. ായ ഇൻസ്പെക്ടർ മൂർച്ചയിൽ സംഭവം റിപ്പോർട്ട് ചെയ്തു വിട്ടു. ചാലേ കറങ്ങി കറങ്ങിപ്പോയ റിപ്പോർട്ട് മേലധികാരിതൻ മുന്നിലേക്ക്. മേലാളിൽ നിന്ന് വന്നു ഹെഡ്മാസ്റ്റർ അനുകൂല വിദഗ്ധമാം തീരുമാനം. എന്ത് തീരുമാനം? ആരുടെ വില്ലെന്നറിയുവോളം വില്ല് സ്റ്റോറിൽ സൂക്ഷിക്കുക. ബി കെയർഫുൾ. ആരുടെ വില്ല്?
അക്ഷരശാലകളെയും അറിവിൻ ശാലകളെയും അനീതിസാര ശാലകളാക്കി മാറ്റുന്ന അഭിജാതൻ അവിവേകി അണയുന്നേ. ഇവിടെ ഞാൻ അറവശാലയാക്കും. അക്ഷരം മൂർത്തിച്ച കള്ളൻ നീയല്ലേടാ, വില്ലൊടിച്ചതും നീ തന്നെയാ. നീ പാണനായാലും വെമുലയായാലും കനയ്യയായാലും വിദ്യ മോഷ്ടിച്ച നിന്റെ വിരലുകളല്ല, അക്ഷരം ഉരുവിട്ടുറച്ച നിന്റെ നാവുമല്ല, സ്മൃതി വിധികൾക്ക് മേൽ ഉയർത്തിപ്പിടിച്ച നിന്റെ ശിരസാണ് എനിക്ക് വേണ്ടത്. ഇല്ല, ഞാൻ ആരുടെയും അക്ഷരങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. കൈമോശം വന്ന എന്റെ അക്ഷരങ്ങൾ തിരയുകയായിരുന്നു. നൂറ്റാണ്ടുകളായി എനിക്ക് നിഷേധിക്കപ്പെട്ട എന്റെ അക്ഷരങ്ങൾ. ഇത് സത്യം, സത്യം, സത്യം. എന്തു സത്യം? സ്മൃതി നിനക്ക് അനുവദിച്ചിട്ടില്ല. മനുസ്മൃതി എന്റെ കണ്ണുകളിൽ ഇരുട്ടുകയറുന്നു. ലോകമേ, നീ ഇരുളുകയാണ്. സൂര്യ, ഹേ സൂര്യ, നീതിയുടെ സ്വർണ കതിരുകൾ വീശി, നീ എന്നാണ് ഉദിച്ചു വരിക? നീ എന്നാണ് ഉദിച്ചു വരിക? നീ എന്നാണ് ഉദിച്ചു വരിക? നാളെ പുലരിയിൽ പൂങ്കുയിൽ പാടും ഒരുജ്വല ഗീതം ഇതേവർക്കും. ഒടിഞ്ഞവില്ലേ നാടകം ഇവിടെ പൂർണ്ണമാവുന്നു.